ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ ക്ലൈൻ്റ് കോഡ് എങ്ങനെ നിർമ്മിക്കാം എന്ന് പറ പഠിപ്പിച്ചിരുന്നു ആ നിർമ്മിച്ച ക്ലൈൻറ്റിൻ്റെ വില മാറ്റുന്നത് എങ്ങനെയാണ് എന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത് അതിന് മാസ്റ്ററിനകത്ത് ഏഴാമത്തെ സെയിൽസ് റേറ്റ് മാസ്റ്റർ എന്ന് പറഞ്ഞത് എടുക്കുക അതിനകത്ത് പാർട്ടിയുടെ കോഡ് കൊടുക്കുക ഏത് പാർട്ടിയാണോ നമുക്ക് വില മാറ്റേണ്ടത് ആ പാർട്ടിയുടെ കോഡ് സെലക്ട് ചെയ്യുക അതിനുശേഷം എൻ്റർ നൽകുമ്പോൾ എല്ലാ ഐറ്റത്തിനും ലോഡായി വരുന്നുണ്ടാവും അതതിൻ്റെ നേർക്ക് അതിൻ്റെ ഉണ്ടാവും അല്ല ഏത് വിലകളാണ് ചേഞ്ച് ചെയ്യേണ്ടത് ഇപ്പോൾ എല്ലാം മാറ്റണമെങ്കിൽ മാറ്റാൻ നമ്മൾ ഓരോന്നായിട്ട് മാറ്റുന്നതാണ് ഒരു വില മാറ്റി എൻ്റർ കൊടുക്കുമ്പോൾ തൊട്ട് താഴേക്ക് വരും അവിടെ ആ വില ടൈപ്പ് ചെയ്തതിന് ശേഷം അടുത്ത വില അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കാം അതതിൻ്റെ വിലകൾ നമ്മൾ സെയിൽസ് ചെയ്യുന്ന ആ പാർട്ടിക്ക് കൊടുക്കുന്ന വിലയാണ് ഇവിടെ സെറ്റ് ചെയ്യേണ്ടത് ഇത് എല്ലാം നൽകി കഴിഞ്ഞതിന് ശേഷം താഴെ കാണുന്ന അപ്ഡേറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് സേവ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ആ വില ആ പാർട്ടിക്ക് സെറ്റായിരിക്കുന്നു അതുകൂടാതെ അതിന് മേലെയായിട്ട് സെയിൽസ് റേറ്റ് മാസ്റ്റർ എന്നുള്ള ആ എഴുതിയിരിക്കുന്ന താഴെ ഐറ്റം കോഡ് കോഡ്ന്ന് കാണാം ഐറ്റം കോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ടിക്കറ്റിൻ്റെ പേര് ചൂസ് ചെയ്തുകൊണ്ട് അത് എല്ലാ പാർട്ടിക്കും അങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് ഇപ്പോൾ കാണുന്നത് അതിലെൻറ്റർ കൊടുക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന മുഴുവൻ പാർട്ടിയും പേരും കാണിക്കും അതിലോ ഓരോ പാർട്ടിക്കും എത്രയാണ് വില എന്നുള്ളത് ഇപ്പോൾ വിൻവിൻ്റെ കോഡാണ് അവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് ആ വിൻവിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കും മുഴുവൻ പാർട്ടിക്ക് അങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് ഇപ്പോൾ കാണുന്നത് അതിന് കൊടുത്തതിന് ശേഷം അപ്ഡേറ്റ് നൽകുക അതിൽ ഓക്കെ കൊടുക്കാവുന്നതാണ് ഇത്രയാണ് സെയിൽസ് റേറ്റ് സെറ്റ് ചെയ്യുന്നതിൽ ചെയ്യാനുള്ളത് ഓക്കെ താങ്ക്